600 വർഷം പഴക്കമുള്ള ജപ്പാനിലെ കാമുകുര നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധക്ഷേത്രമാണ് മത്സുഗോക ടോക്കേജി ക്ഷേത്രം. ഈ കാലഘട്ടത്തിൽ ജപ്പാനിൽ ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ചിലർക്ക് ഭർത്താക്കന്മാരിൽ നിന്നും നിരന്തരമായി ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഇന്നുള്ളതുപോലെ വിവാഹമോചനം എന്ന നിയമപരമായ ആശയം ജപ്പാന് പരിചിതമല്ലാത്തൊരു കാലമായിരുന്നു അത്. ഭർത്താക്കന്മാരുടെ അടുത്തുനിന്ന് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളുടെ അഭയമായി മാറുകയായിരുന്നു ഈ ക്ഷേത്രം. 1285 ബുദ്ധ സന്യാസിനിയായിരുന്ന കൗഗുൻ ഷിസ്നിയാണ് കമുകുര നഗരത്തിൽ മത്സുഗോക ടോക്കേജി ക്ഷേത്രം പണിതത്. 1185 1333 ഇടയിൽ ജപ്പാനിലെ സ്ത്രീകൾക്ക് നിയമപരമായ അവകാശങ്ങൾ നേടാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. മാത്രമല്ല പല സാമൂഹിക നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. അസന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന സ്ത്രീകൾ ഭർത്താവിൽ നിന്നുള്ള ഗാർഹിക പീഡനങ്ങൾ സഹിക്കുകയും തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഇതോടെ ഭർത്താക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ത്രീകൾക്ക് മത്സുഗോക ടോക്കേജി ക്ഷേത്രം രണ്ടാമത്തെ വീടായി മാറി. വിവാഹമോചന ക്ഷേത്രം എന്നറിയപ്പെട്ടു തുടങ്ങിയ മത്സുഗോക ടോക്കേജി ക്ഷേത്രം താമസിയാതെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സങ്കേതമായി മാറി. പങ്കാളികളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കാലക്രമേണ ഈ ബുദ്ധക്ഷേത്രം ഔദ്യോഗിക വിവാഹമോചന സർട്ടിഫിക്കറ്റ് നൽകാനും തുടങ്ങി. സുയിഫുകുജി എന്നാണ് വിവാഹമോചന സർട്ടിഫിക്കറ്റ് അറിയപ്പെട്ടിരുന്നത്. സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നിയമപരമായി വേർപെടുത്താൻ ഈ സർട്ടിഫിക്കറ്റ് സഹായകമായി. ക്ഷേത്രാധികാരികളുടെ ഈ പ്രവർത്തനത്തോടെ സ്ത്രീകൾ മത്സുഗോക ടോക്കേജി ക്ഷേത്രത്തെ കവികൗമിദേര അഥവാ വിവാഹമോചന ക്ഷേത്രം, ബന്ധം വിച്ഛേദിക്കുന്ന ക്ഷേത്രം എന്നീ പേരുകളിലും വിളിച്ചു തുടങ്ങി. എന്നാൽ ഇപ്പോൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങളിൽ ഒന്നിലും ഈ ക്ഷേത്രം ഇടപെടാറില്ല. എന്നിരുന്നാലും ജപ്പാനിലെ ആളുകൾ അന്നത്തെ സ്ത്രീകളുടെ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രമായി ഈ ദേവാലയത്തെ ഓർക്കുന്നുണ്ട്. മനോഹരമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് മത്സുഗോക ടോക്കേജി ക്ഷേത്രം. മാത്രമല്ല ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് പണിതിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി ഇന്നും മത്സുഗോക ടോക്കേജി ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.